അപ്പോസ്റ്റൽ ഓഫ് ഇന്ത്യ എന്നും അപ്പോസ്റ്റൽ ഓഫ് ബ്ലീഡിംഗ് ദ ഫീറ്റ് എന്നെല്ലാം അറിയപ്പെടുന്ന സാധു സുന്ദർ സിംഗ് 1889 സെപ്റ്റംബർ 3 ഒരു സിഖ് കുടുംബത്തിൽ സുന്ദർ സിംഗിൻ്റെ ജനനം. അതിഭക്തി നിർഭരമായ കുടുംബത്തിൽ വളരെ ആത്മീയരായ മാതാപിതാക്കളാൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. മാതാപിതാക്കളുടെ അതീവ ആഗ്രഹം തന്നെയും അവരെ പോലെ നല്ല ആത്മീയരാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു. സിഖ് മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെയധികം ഇഷ്ടമുള്ളവനായ താൻ മറ്റ് ഒരു മതത്തെയും ഇഷ്ടപ്പെട്ടിരുന്നില്ല, പ്രത്യേകിച്ച് ക്രിസ്തു മതത്തെ. പക്ഷേ താൻ പഠിച്ചിരുന്ന സ്കൂൾ ഒരു ക്രിസ്തീയ സ്കൂൾ ആയിരുന്നു. തൻ്റെ മനസ്സിലെ ക്രിസ്തു മതത്തോടുള്ള പ്രതിഷേധവും വെറുപ്പും എല്ലാം പൊതുസ്ഥലത്ത് ഒരു ബൈബിൾ വലിച്ചു കീറുന്ന തരത്തിൽ തൻ്റെ ജീവിതത്തിൽ ഒരവസരമുണ്ടാക്കി. താൻ ക്രിസ്തു മതത്തെ പ്രചരിപ്പിക്കുന്നവരെ ഉപദ്രവിക്കുന്നവനായി മാറി. അങ്ങനെ ഇരിക്കെ തൻ്റെ മനസ്സിലുണ്ടായതും ആരോടും അതുവരെ പങ്കുവച്ചിട്ടില്ലാത്തതുമായ ഒരു വലിയൊരു സംശയം തൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തു. സത്യത്തിൽ ഈ സംശയമായിരുന്നു യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. സംശയം ഇതാണ്: ദൈവം എന്നൊരു വ്യക്തിയുണ്ടോ? സത്യത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം. ഈ സംശയവും ആഗ്രഹവുമായിരുന്നു അദ്ദേഹത്തെ ക്രിസ്തുവിലേക്ക് എത്തിച്ചേർത്തത്. പതിയെ അദ്ദേഹം ബൈബിൾ വായിക്കുവാൻ ആരംഭിച്ചു. ബൈബിൾ തുടർമാനമായിട്ടുള്ള വായനയിൽ അദ്ദേഹം ദൈവപുത്രനായ ക്രിസ്തുവിനെക്കുറിച്ച് വളരെ ആഴത്തിൽ ഗ്രഹിക്കുവാനിടയെ തീർന്നു. അങ്ങനെ ഒരു രാത്രിയിൽ അദ്ദേഹം ഒരു കടുത്തൊരു തീരുമാനമെടുത്തു: എനിക്ക് യഥാർത്ഥത്തിലുള്ള ദൈവത്തെ കാണണം, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കണം. വലിയൊരു തീരുമാനത്തിലേക്ക് സുന്ദർ സിംഗ് എത്തിച്ചേർന്നു. അങ്ങനെ അതിരാവിലെ 3 തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. താൻ അടച്ചിട്ട ആ മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഏതോ ഒരു ഘട്ടത്തിൽ ദൈവത്തെ കാണണമെന്ന തീവ്രമായ ആഗ്രഹത്തിൽ തുടർന്നിരുന്ന സുന്ദർ സിംഗിൻ്റെ മധ്യേ സാക്ഷാൽ യേശു ക്രിസ്തു പ്രത്യക്ഷനായി. നീ അന്വേഷിക്കുന്ന ഏകദൈവം ഞാനാണെന്നും തൻ്റെ ശരീരത്തിലുണ്ടായ ദിവ്യ മറവുകളെ പ്രദർശിപ്പിക്കുവാനും യേശു ക്രിസ്തു തുടങ്ങി. അങ്ങനെ ദൈവത്തോട് അഭിമുഖമായി സംസാരിക്കുവാൻ സാധു സുന്ദർ സിംഗിന് അവസരം ലഭിച്ചു. ഈ ഒരു സംഭവമായിരുന്നു സുന്ദർ സിംഗിൻ്റെ ജീവിതത്തെ ഏറ്റവും അധികം സ്പർശിച്ച ഒരു സംഭവം. ഈ സംഭവത്തെ തുടർന്ന് തൻ്റെ ജീവിതം ആകമാനം മാറി. തനിക്ക് എപ്പോഴും യേശുവിനെക്കുറിച്ച് സംസാരിക്കുവാനും പ്രസംഗിക്കുവാനും തനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനും എല്ലാം വളരെയധികം വലിയൊരു ആഗ്രഹം തൻ്റെ ഹൃദയത്തിൽ ഉടലെടുത്തു. ഈ ആഗ്രഹത്തോടനുബന്ധിച്ച് അദ്ദേഹം മറ്റു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലെല്ലാം യാത്ര ചെയ്തു. താൻ എത്തിച്ചേർന്ന സ്ഥലങ്ങളിലെല്ലാം വ്യക്തികളോടെല്ലാം യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള തൻ്റെ അനുഭവത്തെയും വേദപുസ്തകത്തിൽ കണ്ട യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും കുറിച്ചെല്ലാം പറഞ്ഞു. ഒരുപാട് ദുരനുഭവങ്ങളിലൂടെ ഈ സമയങ്ങളിൽ സുന്ദർ സിംഗിന് യാത്ര ചെയ്യേണ്ടി വന്നു. പട്ടിണിയുണ്ടായി, കല്ലേറുണ്ടായി, ഉപദ്രവങ്ങളുണ്ടായി, എല്ലാം ക്രിസ്തു യേശുവിന് വേണ്ടി അദ്ദേഹം സഹിച്ചു. ജയിൽവാസം പല തവണ അദ്ദേഹം സഹിക്കുകയുണ്ടായി. അങ്ങനെ പല നാടുകളിൽ വെച്ച് നടന്ന ദുരനുഭവങ്ങളിലൂടെ അദ്ദേഹം ജീവിച്ചു പോന്നു. തികച്ചും അത്ഭുതവും അമാനുഷികവുമായ ഒരു ജീവിത രീതിയും അനുഭവവും അദ്ദേഹത്തിൻ്റെ ഈ കഷ്ടങ്ങളുടെ നടുവിലും ദൈവം അദ്ദേഹത്തിന് പകർന്നു നൽകി. അതിൽ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുന്നു. പല നാടുകളിൽ സ്ഥിരമായി യാത്ര ചെയ്തിരുന്നതിനാൽ സുന്ദർ സിംഗിൻ്റെ താമസം വനങ്ങളിലും ഗുഹകളിലുമായിരുന്നു. ഒരു ഗുഹയിൽ തൻ്റെ ധ്യാനത്തിൻ്റെ ഒടുവിൽ താൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച തന്നെ വളരെയധികം ഞെട്ടിപ്പിച്ചു. കാരണം ഒരു പുലി തൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്നു. അവിശ്വസനീയമായ പല അത്ഭുതങ്ങളിലൂടെയൊക്കെയായിരുന്നു സുന്ദർ സിംഗിൻ്റെ തുടർന്നുള്ള ജീവിതം. ആ നാളുകളിൽ വനങ്ങളിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥിരമായ യാത്രയിൽ ചെരുപ്പില്ലാത്ത യാത്രയായതിനാൽ മുറിവുകളുണ്ടാകുവാൻ ഇടയായിത്തീർന്നു. കാലിലുണ്ടായ ആ മുറിവ് മുഖാന്തരം രക്തം അമിതമായി ഒഴുകുകയും മുഴുവൻ രക്തത്തിൽ കുതിർന്ന കാലുകളുമായി അദ്ദേഹം ആ ഗ്രാമങ്ങളിലൂടെയെല്ലാം യാത്ര ചെയ്യുവാനും സുവിശേഷം പറയുവാനുമെല്ലാം ആരംഭിച്ചു. ഇങ്ങനെ കിട്ടിയ ഒരു പേരാണ് അപ്പോസ്റ്റൽ ഓഫ് ബ്ലീഡിംഗ് ഫീറ്റ് എന്ന നാമം. അങ്ങനെ ഇരിക്കെ 1929 തൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന് താനൊരു കത്തെഴുതി. അതിലിങ്ങനെ പറഞ്ഞു: ഞാൻ ടിബറ്റിലേക്ക് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കടന്നു പോവുകയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതുമാത്രം പറഞ്ഞ് അങ്ങനൊരു കത്ത് താൻ തൻ്റെ സുഹൃത്തിന് വേണ്ടി എഴുതിയിരുന്നു. അന്ന് മടങ്ങിപ്പോയ സുന്ദർ സിംഗിനെ പിന്നെ ആരും
ഒരു നാളും കണ്ടിട്ടില്ല. അദ്ദേഹം മരിച്ചുവെന്നോ ജീവനോടെ ഉണ്ട് എന്നോ അതോ വിശുദ്ധനായ ഹാനോക്കിനെ പോലെ സ്വർഗത്തിലേക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടുവെന്നോ ഒരു രേഖയുമില്ല. പക്ഷേ ഒരു കാര്യം മാത്രം സത്യമാണ്, അവിടെ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു എന്നുള്ളത് സ്പഷ്ടം. സഹോദരങ്ങളെ, ബൈബിളിലെ പുതിയ നിയമ വിശുദ്ധന്മാരുടെ നീണ്ട നിരക്ക് ശേഷം ആർക്കെങ്കിലും ഇത്രയും ത്യാഗപരമായ ഒരു ജീവിതം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ കഴിഞ്ഞു എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ, നിസ്സംശയം ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി നിങ്ങൾക്കൊരു പേര് പറയാം, അത് സാധു സുന്ദർ സിംഗ് ആണ്. പ്ലീസ് ഡോണ്ട് ലീവ് എ ലൈഫ് വിത്തൗട്ട് മീനിങ്. ഇൻവെസ്റ്റ് യുവർ ലൈഫ് ഇൻ ഗാഡ്. യു ബിക്കം എ ഇൻസ്പിറേഷൻ ഫോർ ദി ജനറേഷൻ. ഷാലോം.